നമ്മുടെ ടെറിമാമന്റെ പേര് അങ്ങ് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. മാന്യൻ മതിയോ? പിന്നെ വേറെന്താ വേണം? ശാന്തനോ? ഇവൻ ശാന്തനാവോ എന്നിട്ട് കഴിഞ്ഞ? ശാന്താ, ശാന്താ, കണ്ടാ ശാന്തോ, ശാന്തോ, നമ്മുടെ ടെറിമാമന്റെ പേര് അങ്ങ് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ ടെറി എന്ന് പറയുമ്പോ തന്നെ അവൻ എന്തോ ഒരു പ്രത്യേക ഒരു വികാരമാണ്, അതുകൊണ്ടിട്ട് നമ്മളെ ഒന്ന് മൊത്തത്തിൽ മാറ്റുക. എന്തോ പേര് വേണോടാ എനക്ക്? മാന്യൻ മതിയോ? പിന്നെ വേറെന്താ വേണം? ശാന്തനോ? ഇവൻ ശാന്തനാവോ എന്നിട്ട് കഴിഞ്ഞ? എടാ ഈ ശാന്തൻ എന്നുള്ള പേര് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. ശാന്തനോക്കെയാണോ? അപ്പൊ ശാന്തൻ ഫിക്സ്. സംഭവം എന്തോന്നറിയാവോ, നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ആ ഒരു ക്ലയന്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പുതിയൊരു ഡോഗിനെ, പുതിയ ഡോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൽട്ട് ഡോഗാണ്, 3 വയസ്സുള്ളതാണ്, വേറൊരാൾ വളർത്തിക്കൊണ്ടിരുന്നതിനെ അഡോപ്റ്റ് ചെയ്തതാണ്. അപ്പൊ ആ ഡോഗിന് ഇട്ടേക്കുന്ന പേരൊന്ന് മാറ്റണം. ഇപ്പൊ ഇത്രയും പ്രായമാകുമ്പോ പേര് മാറ്റാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ഡൗട്ടിന് വേണ്ടിയിട്ടാണ് കോൺടാക്ട് ചെയ്തത്. മാറ്റാൻ പറ്റും, തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. ആ ഡോഗിന് ഇട്ടേക്കുന്ന പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, അതൊരു സീരിയൽ നടന്റെ പേര് ആണ് ഇട്ടേക്കുന്നത്. അത് അല്പം ഇച്ചിരി ഒരു പഴയ പേരാണ്. അപ്പൊ ആ പേര് മാറ്റിയിട്ട് പുതിയൊരു പേരിടണം, അത്രയേ ഉള്ളൂ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു, നമ്മൾ ലൈവിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇവന്റെ പേരൊന്ന് മാറ്റാം. ശാന്തൻ ഫിക്സ് ആണോ? ശാന്തൻ ഫിക്സ്. ഓക്കെ വെയിറ്റ്, ഞാൻ പേര് മാറ്റുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ഇനി ഞാൻ ഇവനെ ടെറിന്ന് വിളിക്കത്തില്ല, വിളിക്കത്തില്ല. ഓക്കെ ശാന്ത, ശാന്ത, യെസ്, ഓക്കെ കേറിക്കോ. അവിടെ ഇരി, വെയിറ്റ് വെയിറ്റ്, ശാന്ത വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ കയറിയിരി, അവിടെ കയറിയിരി, വെയിറ്റ്, അവിടെ ഇരുന്നോണം, അനങ്ങരുത് കേട്ടോ. ഞാൻ പേര് വിളിക്കുമ്പോ മാത്രം വരണം. ശാന്ത, ആ നല്ല മൺകട്ടാ, പേര് ഏറ്റു തുടങ്ങിയിട്ടുണ്ട്. ബാ ഇങ്ങോട്ട് കയറ്, അവിടെ കയറ്, വെയിറ്റ് ചെയ്റ്റ്. ബാ ശാന്ത. അപ്പൊ ടെറി മാറിയിട്ട് ഇനി ഇവൻ ശാന്തൻ, ഇനി മുതൽ ശാന്തൻ എന്നായിരിക്കും അറിയപ്പെടുന്നത്. അവിടെ പോരിടാ, ഞാൻ തിരിഞ്ഞു നിന്ന് വിളിച്ചു നോക്കട്ടെ. ശാന്ത, ശാന്ത, കണ്ട പേരേറ്റേ. ഓക്കെ കേറ്, സെറ്റ്, വെയിറ്റ്. ഫുഡില്ലാതെ വിളിച്ചു നോക്കണോ? ഓക്കെ വിളിച്ചു നോക്കാം. ഒരു തവണയും കൂടെ ഫുഡ്, എന്തായാലും ഒരു ബിസ്ക്കറ്റിന്റെ ഒരു ഇച്ചിരി ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ തിരിഞ്ഞു വിളിക്കാം. അവിടേക്ക് അനങ്ങരുത്, അനങ്ങരുത്, ഞാൻ തിരിഞ്ഞു വിളിക്കാം. ശാന്ത, ശാന്ത വന്നേ, കണ്ട പേര് മാറ്റി, ഇത്രേ ഉള്ളൂ പേര് മാറ്റാൻ, സിമ്പിൾ. അവിടെ കയറി, ബിസ്ക്കറ്റ് ഇല്ലാതെ ശാന്തൻ വരുമോ എന്നുള്ളത് നമുക്കറിയാമല്ലോ. ശാന്തനല്ല, അശാന്തനായിട്ട് ഇരിക്കുവാണ്. അവിടെ ഇരി, അവിടെ ഇരിക്കും. വെയിറ്റ് വെയിറ്റ്, ശാന്ത മോനെ, ശാന്ത ബിസ്ക്കറ്റൊക്കെ തീർന്നു, ഇനി ഒന്നുമില്ല, ഇനി ശാന്തൻ വരുമെന്നുള്ള നമുക്ക് അറിഞ്ഞൂടാ കേട്ടാ. അവിടെ കയറിയിരി, അവിടെ കയറിയിരി, അവിടെ കയറിയിരി, അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ ഇച്ചിരി ദൂരെ പോയി നിന്നിട്ട് അവിടെ അനങ്ങരുത് കേട്ടാ, ഞാൻ പേര് വിളിക്കുമ്പോഴേ വരാവുള്ളൂ. ശാന്തോ, ശാന്ത മോനെ, ശാന്ത, ആ ഗുഡ് ബൈ, ഗുഡ് ബൈ, ഗുഡ് ബൈ, ഗുഡ് ബൈ. ശാന്തന് ദേഷ്യ കേട്ടോ, ബിസ്ക്കറ്റ് കൊടുക്കാത്തേന്. അവിടെ കയറിയിരി, അവിടെ കയറിയിരി, അവിടെ കയറിയിരി, ബിസ്ക്കറ്റ് തരാം, ഇനി തരാം കേട്ടാ. ഇനിപ്പോ അവിടെ കയറിയിരി, അവിടെ കയറിയിരി, തരാം. ശാന്തന്റെ ശാന്തത എല്ലാം നശിച്ച്. ഓക്കെ വെയിറ്റ്, ദാണ്ട ബിസ്ക്കറ്റ് ഇല്ലേ, കൈ ബിസ്ക്കറ്റ് ഇല്ലേ, വെയിറ്റ്. ഓ ശാന്ത, ഓക്കെ ഓക്കെ, പൈക്കോ പൈക്കോ. ബിസ്ക്കറ്റ് അടിച്ചു മാറ്റാനായിട്ട് പോയതാ കേട്ടോ, ബിസ്ക്കറ്റ് കണ്ടില്ലയോ? ഡെസർച്ച് അകത്തൂടെ പോകും കേട്ടാ, ഡെസർച്ച് കുഴലിൻ്റെ അകത്തൂടെ കയറി പോകണം. എടേ ഇങ്ങോട്ട് 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 എന്നാ ബാ, ബാ ഇവിടെ ഇരിപ്പുണ്ട്. എടാ ജനൽ അടച്ചു വെച്ചാ എങ്ങനെ എടുക്കൂടാ? എടാ ശാന്ത, ശാന്ത നമ്മളെ നാണം കെടുത്താനായിട്ട് നടക്കുക എന്നിട്ടൂടെ. സെറ്റ്, നിന്റെ പേരെന്തുവാ? ശാന്തൻ. കണ്ടാ ഈ ഡോഗിന്റെ പേര് ചേഞ്ച് ചെയ്യാന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് വിളിക്കാനായിട്ടൊരു സംഭവമല്ലേ. നമ്മൾ ജസ്റ്റ് കം ഹിയർ ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സൗണ്ട് മാത്രമാണ് ഇവർക്ക് ഈ പേരെന്ന് പറയുന്നത്. നമുക്കല്ലാതെ ആധാർ കാർഡിൽ പേര് മാറ്റാനോ പാസ്പോർട്ടിന് അപേക്ഷിക്കാനോ ഒന്നും അല്ലല്ലോ. അവര്
എന്തുവാണോ ഒരു പോസിറ്റീവ് വൈബ് ഉള്ള ആ ഒരു സൗണ്ട് അത് കേൾക്കുമ്പോൾ വരും. അത് കം ഹിയർ ആയിക്കോട്ടെ, സിറ്റ് ആയിക്കോട്ടെ, ഡൗൺ ആയിക്കോട്ടെ, അതുപോലെ സൗണ്ട് മാത്രമാണ് ടെറി എന്ന് വിളിക്കുമ്പോൾ അവന് തോന്നുന്നത്. അവൻ ആ പേര് അവൻ്റെതാണെന്ന് പതുക്കെ 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 അക്സെപ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇവനെ ശാന്താന്ന് വിളിച്ചാലും ഇവൻ കേൾക്കും, ടെറി എന്ന് വിളിച്ചാലും കേൾക്കും, എന്ത് വിളിച്ചു കഴിഞ്ഞാലും കേൾക്കും. ആ വിളിച്ചിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ എന്താ ഏത് പഴയ പേര് മതിയോ, ഓക്കെ ടെറി മതി, എടാ ഇനി ഇവൻ്റെ പേര് മറന്നുപോയോ എന്ന് നോക്കട്ടെ. ടെറി ഇനി ഒന്നടാ, ടെറി അത് മറന്നിട്ടില്ലേ, നോക്കട്ടെ അവിടെ കയറി. എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ സ്നേഹത്തിൽ ചാലി ചങ്ങ് വിളിച്ചേക്കുക. പിന്നെ ആദ്യം തുടക്കത്തിലൊക്കെ പഠിപ്പിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ട്രീറ്റും ഒക്കെ കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും, അത്രേ ഉള്ളൂ. അതിൻ്റെ സ്പീഡൊന്ന് കൂടി കിട്ടും. അതല്ലാതെ നമുക്ക് ഈ പേരിനകത്ത് വേറെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഏത് പ്രായത്തിലെടുത്തു കഴിഞ്ഞാലും കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇടാം. നിങ്ങൾ എന്താണോ വിളിക്കുന്നത് അത് അവർ പതുക്കെ 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 കേട്ട് ഉണങ്ങിക്കോളും. അതൊന്നും കോംപ്ലിക്കേറ്റ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണാം.